ഗാസയിലുള്ള ബന്ദികളെ ഉടൻ തിരിച്ചെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട ഇസ്രയേലിൽ പ്രതിഷേധം ശക്തമാകുകയാണ് ഗാസയിലെ വെടിനിർത്തലിനും ബന്ധുക്കളുടെ മോചനത്തിനുമായി നടത്തിവന്ന മധ്യസ്ഥ ശ്രമങ്ങൾ നിർത്തിയെന്ന് ഖത്തർ പ്രഖ്യാപിച്ചതോടെയാണ് പ്രതിഷേധം വ്യാപകമായത് ബന്ധുക്കളുടെ ജീവൻ ഹമാസ് അപകടപ്പെടുത്തിയേക്കുമെന്നാണ് പ്രതിഷേധക്കാരുടെ ഭീതി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു മധ്യസ്ഥ ചർച്ചകൾക്ക് തുരങ്കം വയ്ക്കുകയാണ് എന്നും ആരോപിക്കുന്നുണ്ട് ഹമാസും ഇസ്രയേലും ഗാസ ചർച്ചയിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുന്നില്ല എന്ന് കാട്ടിയാണ് ഖത്തറിന്റെ പിന്മാറ്റമുണ്ടായത് ഇരുവിഭാഗവും പൂർണ്ണ മനസ്സോടെ തയ്യാറായാൽ മാത്രം മധ്യസ്ഥത വഹിക്കാമെന്നാണ് ഖത്തർ പറയുന്നത് ഒരു വർഷത്തിനിടെ ഈജിപ്ത് യു എസ് എന്നിവരുടെ പങ്കാളിത്തത്തോടെ നിരവധി തവണയാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് ഖത്തർ വേദിയായത് ഒക്ടോബറിൽ അവതരിപ്പിച്ച പുതിയ കരാർ ഹമാസ് തള്ളിയതിൽ ഖത്തറും യു എസും കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹമാസ് നേതാക്കളുമായി ഖത്തറിന്റെ പ്രതിനിധികൾ നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു ഹമാസിന്റെ നിയന്ത്രണ ചുമതലയുള്ള ഖലീദ് മഷാൽ അടക്കമുള്ള ഉന്നത നേതാക്കൾ നിലവിൽ ഖത്തറിലാണുള്ളത് ഇവരോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ ഖത്തർ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ ഗാസയിലെ വെടിനിർത്തൽ കരാറിൽ നിന്ന് ഖത്തർ പിന്മാറിയെന്ന വാർത്തകൾ ഖത്തർ തള്ളി ഇതു സംബന്ധിച്ച് പുറത്തുവരുന്ന മാധ്യമവാർത്തകൾ കൃത്യതയില്ലാത്തതാണ് എന്നും കൃത്യമല്ല എന്നും മധ്യസ്ഥ ശ്രമങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെട്ടുവെങ്കിലും ഇരുവിഭാഗവും ആത്മാർത്ഥമായി സന്നദ്ധത അറിയിച്ചാൽ ചർച്ചകൾ തുടരുമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഡോക്ടർ മജീദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി പറഞ്ഞു ശനിയാഴ്ച രാത്രി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം വ്യക്തമായി തന്നെ അറിയിച്ചത് വെടിനിർത്തൽ സാധ്യമാക്കാനുള്ള അവസാന ശ്രമം എന്ന നിലയിൽ പത്ത് ദിവസം മുൻപ് നടന്ന ചർച്ചയിൽ ഇരു കക്ഷികളും കരാറിൽ എത്തിയില്ല എങ്കിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നിർത്തിവയ്ക്കുമെന്ന് അറിയിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി മധ്യസ്ഥ ദൌത്യത്തിൽ നിന്നും ഖത്തർ പിൻവാങ്ങുന്നതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഖത്തർ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയത് ഖത്തറിലെ ഹമാസ് രാഷ്ട്രീയകാര്യ ഓഫീസുമായി ബന്ധപ്പെട്ട രണ്ട് ദിവസങ്ങളിലായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും വിദേശകാര്യ മന്ത്രാലയം തള്ളി ഹമാസുമായി ആശയവിനിമയത്തിനുള്ള കേന്ദ്രമായാണ് ദോഹയിലെ അവരുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് നേരത്തെയുള്ള പല മധ്യസ്ഥ സമാധാന ശ്രമങ്ങളിലും ഈ ഓഫീസ് നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നവംബറിൽ ഗാസയിൽ താൽക്കാലിക വേണ്ടി നിർത്തലിലെത്താനും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ മോചനത്തിന് വഴിയൊരുക്കാനും ഹമാസ് ഓഫീസ് നിർണായക പങ്ക് വഹിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ഹമാസ് ഓഫീസ് പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു എന്ന തരത്തിലായിരുന്നു വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തുവിട്ടത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ഗാസയിൽ ആക്രമണം ആരംഭിച്ചതു മുതൽ വെടിനിർത്തൽ സാധ്യമാക്കാനും മേഖലയിൽ സമാധാനം നിലനിർത്താനുമായി അമേരിക്കയ്ക്കൊപ്പം സജീവമായി പരിശ്രമിക്കുന്ന രാജ്യമാണ് ഖത്തർ അതേസമയം ഗാസയിലും ലബനനിലും ഇസ്രയേൽ ഞായറാഴ്ച നടത്തിയ ആക്രമണങ്ങളിൽ അൻപത് പേർ മരിച്ചു ഗാസയിലെ സഹായ വിതരണം മെച്ചപ്പെടുത്താൻ ഇസ്രയേലിന് യു എസ് നൽകിയ സമയപരിധി ബുധനാഴ്ച അവസാനിക്കാനിരിക്കെയാണ് ആക്രമണം ഗാസയിലെ ജബലിയയിൽ ഒരു വീടിന് നേരെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ പതിമൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് പേർ മരിച്ചുവെന്ന് അധികൃതർ അറിയിച്ചു പരിക്കേൽക്കുകയും ചെയ്തു സെപ്റ്റംബർ അവസാനം മുതലാണ് ലബനനിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയത് ഇത് ഗാസയെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി